നമസ്തേ ഏവർക്കും വെഞ്ചിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തെയ്യങ്ങളുടെ നാടായ കണ്ണൂർ ജില്ലയിലാണുള്ളത് വടക്കിന്റെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് ഹംസനെ വധിച്ച ശേഷമുള്ള അതീവ രൗദ്രഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത് ഒത്തിരി നിയമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള ഒരു ക്ഷേത്രഭൂമിയാണിത് ഇവിടെ കായ്ക്കാത്ത ഒരു ഇരഞ്ഞുമരമുണ്ട് അത് ഭക്തിയുടെ ആ മഹാത്മ്യത്തെയാണ് ഉദ്ഘോഷിക്കുന്നത് തന്റെ അമ്മയായ ദേവകീരേരിക്ക് വേണ്ടി വീണ്ടും ബാലലീലകൾ ആടിയത് ഇവിടെ വെച്ചാണ് എന്നൊക്കെ വിശ്വാസങ്ങളുണ്ട് ആനകളെ ഈ ഭാഗത്തേക്ക് കയറ്റുവാൻ പാടില്ല എന്നൊക്കെ നിയമങ്ങളുണ്ട് ശ്രീകൃഷ്ണ ഭക്തിയുടെ ആ മാധുര്യം നിറച്ചു വെച്ചിരിക്കുന്ന ഈ മനോഹരമായ ക്ഷേത്രത്തെ കുറിച്ച് ഇവിടെ കുടികൊള്ളുന്ന ആ ഭഗവാന്റെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി നമുക്കിന്ന് പറഞ്ഞു തുടങ്ങാം കണ്ണൂർ നഗരത്തിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയായി തളിപ്പറമ്പ് പട്ടണത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ കിഴക്ക് തെക്ക് ഭാഗത്തായി തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ശ്രീ ശംബര മഹർഷി ഭഗവാനെ ആരാധിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ വനഭൂമിയാകയാൽ ശംബരവനം എന്നും തിരുശംഭരപുരം എന്നും പിന്നീടത് തൃച്ചംബരം എന്നും അറിയപ്പെട്ടു തൃച്ചംബരീശൻ തൃച്ചംബരേഷൻ തൃച്ചമ്പരത്ത് പെരുമാൾ എന്നിങ്ങനെയൊക്കെ ഇവിടെ വാഴുന്ന ആ സച്ചിദാനന്ദ സ്വരൂപൻ അറിയപ്പെടുന്നു ഇതൊരു വനഭൂമിയും മഹർഷിമാർ തപസ് ചെയ്തിരുന്ന തപോഭൂമിയുമായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്കുമേൽ പഴക്കം അനുമാനിക്കപ്പെടുന്നു ശംബര മഹർഷിയാൽ പ്രതിഷ്ഠിതനായ ഭഗവാന് കംസനെ വധിച്ച ശേഷമുള്ള രൗദ്രഭാവമാണ് എന്നാണ് ഐതിഹ്യം വലത് തൃക്കൈയിൽ വടിയോടുകൂടിയ ചക്രം ധരിച്ച് ഇടതു തൃക്കൈ ശംഖോടുകൂടി അരക്കെട്ടിൽ പിടിച്ച നിലയിലാണ് മൂലബിംബം കുടികൊള്ളുന്നത് ബലിബിംബത്തിൽ വില്ലമംഗലസ്വാമിയാർ ചാർത്തിയതെന്ന് വിശ്വസിക്കുന്ന പ്രത്യേക താലിയുടെ വൈശിഷ്ട്യത്താൽ ഗോപാലകൃഷ്ണനായി ഭഗവാൻ ദർശനമരളുന്നു കംസവധത്തിനു ശേഷം അതീവ വിശപ്പോടെ വന്ന കണ്ണന് അമ്മ ഭക്ഷണം കൊടുക്കുന്നു എന്ന സങ്കല്പമുള്ളതിനാൽ നട തുറക്കുന്നതിന് മുമ്പ് തിടപ്പള്ളി തുറന്ന് നിവേദ്യം തയ്യാറാക്കുന്നു കയ്യിൽ നിവേദ്യവുമായിട്ടാണ് മേൽശാന്തി നട തുറക്കുന്നത് അഭിഷേകത്തിന് മുമ്പ് തന്നെ ഭഗവാന് നിവേദ്യം സമർപ്പിക്കുന്നു അതിനാൽ തന്നെ നിർമ്മാല്യ ദർശനത്തിന് ഇവിടെ പ്രാധാന്യമില്ല രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനാണ് പ്രതിഷ്ഠയെങ്കിലും ക്ഷേത്രത്തിലെ ബലിബിംബം ഉണ്ണിക്കണ്ണൻ്റേതാണ് എന്നും വില്ലമംഗല സ്വാമിയാർ പൂജിച്ച വിഗ്രഹമാണ് ഇത് എന്നും വിശ്വാസമുണ്ട് ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളും പൂജാതി കർമ്മങ്ങളുമൊക്കെ നിശ്ചയിച്ചത് പരശുരാമ മഹർഷിയാണെന്നും ഐതിഹ്യങ്ങൾ പറയുന്നു കിഴാക്കോട്ട് ദർശനമായി പരബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാൻ പരിലസിക്കുന്ന ഈ ക്ഷേത്രത്തിൽ മൂന്ന് പൂജകളുണ്ട് കംസവധത്തിനു മുമ്പ് മധുരാപുരിയിലേക്ക് പ്രവേശിക്കുന്ന ഭഗവാനെ ഇല്ലാതെയാക്കുക എന്ന കൂടി കംസൻ അയക്കുന്ന കുവലയാപീഠം എന്ന ആനയെ ഭഗവാൻ നിഗ്രഹിക്കുന്നുണ്ട് കംസവധത്തിനു ശേഷമുള്ള ആ ഒരു രുദ്രഭാവത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്ന ഈ ഭൂമിയിൽ അതിനാൽ തന്നെ ആനകളെ നിഷിദ്ധമാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വടക്കുമാറി ഒരു ചെറിയ കുളവും ആ കുളത്തിൽ ഒരു ദുർഗാക്ഷേത്രവുമുണ്ട് ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രതിഷ്ഠ എന്ന് പറയപ്പെടുന്നു പടിഞ്ഞാറ്റു ദർശനമായി കുടികൊള്ളുന്ന ജഗത് ജനനിക്ക് നന്ദഗോപഗൃ ജാഥയായ യശോധ ഗർഭസംഭവയായ കംസൻ്റെ കൈകളിൽ നിന്നും ആകാശത്തേക്ക് ദിവ്യായുധങ്ങളുമായി കുതിച്ചുയർന്ന ശ്രീകൃഷ്ണ സഹോദരി ഭാവം തന്നെയാണ് ഈ ജലദുർഗാ ക്ഷേത്രം അഥവാ തടാകക്ഷേത്രം അതീവ മനോഹരമായ ഒരു ദൃശ്യം തന്നെയാണ് ഇത് പരശുരാമ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിലും ഉൾപ്പെടുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്ന മൂന്ന് നിലകളോടുകൂടിയ ചതുര ശ്രീകോവിൽ അതിബൃഹത്താണ് ശ്രീകോവിലിനു ചുറ്റിലും പുരാണ കഥകൾ ആലേഖനം ചെയ്ത ചിത്രങ്ങളും കൊത്തുപണികളുമൊക്കെ കാണുവാനുണ്ട് ഈ ചിത്രങ്ങളൊക്കെ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിലേതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ശ്രീകോവിലിൻ്റെ ആ വാസ്തുശില്പചാരുത എടുത്തു പറയേണ്ടതാണ് നമസ്കാര മണ്ഡപം അതിവിശാലമാണ് ഈ ക്ഷേത്രയാത്രകൾക്കിടയിൽ കണ്ട അതി നമസ്കാര മണ്ഡപങ്ങളിൽ ഒന്നു തന്നെയാണിത് ഹംസവധത്തിന് ശേഷം താൻ ഈശ്വരനാണ് എന്ന ഭാവം പ്രകടമാക്കിക്കൊണ്ട് രാജകീയ ഭാവത്തോടുകൂടി തൃച്ചമ്പരേശൻ നൽകുന്ന ദിവ്യ ദർശനം വർണ്ണനാതീതമാണ് കംസൻ ഉൾപ്പെടെയുള്ള അസുരജന്മങ്ങൾക്ക് അന്തകനായി മാറുന്ന ഭഗവാൻ എന്നാൽ ഭക്തന് മുന്നിൽ ആനന്ദദായകനായ പൊന്നുണ്ണിക്കണ്ണനായി തൂമന്തഹാസം പൊഴിച്ചുകൊണ്ടങ്ങനെ പരിശോഭിക്കുന്നു ടി കെ ദേവസ് അഥവാ തളിപ്പറമ്പ് തൃച്ചമ്പരം കാഞ്ഞിരങ്ങാട് ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ ക്ഷേത്രമുള്ളത് ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന ആ കായ്ക്കാത്ത ഇലഞ്ഞി മരത്തിൻ്റെ സമീപത്താണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മലപ്പുറം എടപ്പാളിനടുത്ത് ആലങ്കോട് ദേശത്ത് ജീവിച്ചിരുന്ന കൈമുക്ക അത്യാശ്രമി എന്ന ഭഗവത് ഭക്തൻ ഗുരുവായൂർ വഴി ഒരിക്കൽ തൃച്ചമ്പരേശിനെ ഭജിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നു തൊക്കു രോഗം ബാധിച്ച് അവശനായ തൻ്റെ ആ ഭക്തൻ ഈ ഇലഞ്ഞുമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് വിശ്രമിക്കുമ്പോൾ ആ ഭക്തനെ പരിചരിച്ചും കൊണ്ട് ഭക്തവത്സലനായ തൃച്ചമ്പരത്തപ്പനും സമീപത്തു തന്നെ ഉണ്ടായിരുന്നു ഇലഞ്ഞി മരത്തിൽ നിന്നും വീഴുന്ന കായകൾ വ്രണമുള്ള ഭാഗങ്ങളിൽ തട്ടുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന വേദന കണ്ട് സാക്ഷാത് ഭഗവാന് തന്നെ മനപ്രയാസം തോന്നുകയും ഈ ഇലഞ്ഞി മരത്തിൽ ഇനിമേലാൽ കായകൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തുത്രേ അന്നു മുതൽ പുഷ്പിക്കുമെങ്കിലും ഈ ഇലഞ്ഞി മരത്തിൽ കായകൾ ഉണ്ടാവാറില്ല ഭഗവത് ഭക്തിയുടെയും ഭഗവാന്റെ ഭക്തവാത്സല്യത്തിൻ്റെയും മഹിമ ഉച്ച സ്ഥലം ഉദ്ഘോഷിച്ചുകൊണ്ട് പുരാതനമായ ഇലഞ്ഞിവൃക്ഷം ഈ ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നു ഉത്സവ സമയത്ത് ഇവിടെ നടക്കുന്ന ഇലഞ്ഞി ഇലയിൽ മോതിരം വെച്ചുതൊഴുക എന്ന വഴിപാട് സർവാഭീഷ്ടപ്രദമാണ് അപ്പവും പാലും തൃച്ചമ്പരത്തുവാഴും ഭഗവാന് ഏറെ ഇഷ്ടമാണ് എന്നാണ് വിശ്വാസം പാൽക്കുടം ശിരസിലേന്തി വരുന്ന കഴകക്കാരൻ പാലമൃതൻ എന്നാണ് അറിയപ്പെടുന്നത് നാലമ്പലത്തിനുള്ളിൽ ഭഗവതി വിക്ഷുക്സേനൻ അനന്തശയനം എന്നീ ഉപദേവതമാർ കുടികൊള്ളുന്നുണ്ട് ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്ത് ഒരു ശിവക്ഷേത്രവും ശാസ്താക്ഷേത്രവുമുണ്ട് ഇവിടെ പൊൻചെമ്പകത്തറയിൽ ചെമ്പകത്തറയിൽ ഭഗവാന്റെ മാതാപിതാക്കളായ ദേവകീ വസുദേവന്മാരുടെ സാന്നിധ്യമുണ്ട് ഭഗവാൻ കംസന്റെ കാരാഗ്രഹത്തിൽ നിന്നും ദേവകീ വസുദേവന്മാരെ മോചിപ്പിച്ച വേളയിൽ തങ്ങൾക്ക് രാമകൃഷ്ണന്മാരുടെ ബാലലീലകളൊക്കെ ഒന്ന് കാണണം എന്നവർ ആഗ്രഹം പറയുകയും അതിനായി ഭഗവാൻ ഈ പുണ്യഭൂമി തെരഞ്ഞെടുക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഉത്സവസമയത്ത് ആറാട്ടിനു ശേഷം ഭഗവാനും ജ്യേഷ്ഠനായ ബലരാമനും ദേവകീ വസുദേവന്മാർ സാന്നിധ്യം ചെയ്യുന്ന പൊൻചെമ്പകത്തറയിൽ എഴുന്നള്ളുന്നു ഭഗവാനെ ആദ്യം ഈ ഭൂമിയിൽ പ്രത്യക്ഷനാക്കിയ ശംഭരമുനിയും പിന്നീട് ഇവിടെ എത്തിച്ചേർന്ന പരശുരാമ മഹർഷിയും ഈ ദിവ്യ നൃത്തം കാണുവാനായി ഈ ഭൂമിയിൽ കാത്തിരുന്നു എന്നൊക്കെ വിശ്വാസങ്ങളുണ്ട് പായസം പ്രധാന വഴിപാടാണെങ്കിലും ആയിരം അപ്പം വഴിപാട് ഈ ക്ഷേത്രത്തിലെ ഏറെ പ്രാധാന്യമുള്ള ഒരു വഴിപാടാണ് ഗ്രാമത്തിലെ നമ്പൂതിരി സ്ത്രീകൾ ഉണ്ടാക്കുന്ന അപ്പം അവർ തന്നെയാണ് മണ്ഡപത്തിൽ വെച്ച് ഭഗവാന് നിവേദിക്കുന്നത് ഈ അപ്പം ഉണ്ടാക്കുവാൻ പ്രത്യേക ചിട്ടകളും കണക്കുകളുമൊക്കെയുണ്ട് കുട്ടികൾ ചോദിച്ചാൽ നിവേദ്യത്തിനു മുമ്പ് തന്നെ അപ്പം കൊടുക്കണം എന്നൊരു നിയമമുണ്ട് ഒരിക്കൽ ഒരന്തർജനം അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് തൻ്റെ നേരെ അപ്പത്തിനായി കൈനീട്ടിയ ഒരു ഉണ്ണിക്ക് അപ്പം കൊടുത്തില്ല എന്ന് മാത്രമല്ല തിളച്ച നെയ്യിൽ കോലുമുക്കി ആ കുട്ടിയുടെ ദേഹത്തേക്ക് ഇനി തെറിപ്പിക്കുകയും ചെയ്തുത്രേ പുള്ളിയിട്ട് നിലവിളിച്ചും കൊണ്ട് ഓടിപ്പോയ ആർക്കും അറിയാത്ത ഉണ്ണിയെ പിന്നെ ആരും കണ്ടതുമില്ല എന്തോ കാരണത്താൽ അന്തർജനത്തിന് അന്ന് അപ്പം നിവേദിക്കുവാൻ സാധിച്ചതുമില്ല ഭഗവാന്റെ ബിംബത്തിൽ പൊള്ളിയതിൻ്റെ അടയാളം പിന്നെ മേൽശാന്തി കണ്ടപ്പോഴാണ് ആ അപ്പ കൊതിയനായ ഉണ്ണി തൃച്ചമ്പരത്തപ്പൻ തന്നെ ആയിരുന്നു എന്ന് ഏവർക്കും മനസ്സിലാകുന്നത് അന്തർജനങ്ങളുടെ അവകാശമായ ആയിരം അപ്പം വഴിപാട് ഈ ക്ഷേത്രത്തിലെ പൊന്നുണ്ണിക്കണ്ണൻ ഏറെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വഴിപാട് തന്നെയാണ് കുംഭം ഇരുപത്തിരണ്ട് മുതൽ മീനം ആറ് വരെ ക്ഷേത്രത്തിലും സമീപത്തുള്ള ദേശീയപാതയിലെ നടയിലും നടക്കുന്ന തൃച്ചമ്പരം ഉത്സവം ഭക്തിസാന്ദ്രവുമാണ് അതിപ്രശസ്തവുമാണ് കൊടിയേറ്റിനു ശേഷം ഇവിടെ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയുള്ള ധർമ്മകുളങ്ങര മഴൂർ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ബലഭദ്രസ്വാമിയുടെ തിടമ്പ് കുംഭം ഇരുപത്തിരണ്ടിന് രാത്രി ഈ ക്ഷേത്രത്തിൽ എത്തുന്നതോടെ ആനന്ദോത്സവത്തിന് തുടക്കമാവുന്നു തുടർന്ന് മീനം രണ്ട് വരെ പൂക്കോത്തു നടയിൽ തിരുനൃത്തം അരങ്ങേറുന്നു ജ്യേഷ്ഠാനുജന്മാരായ ബലഭദ്രസ്വാമിയും ശ്രീകൃഷ്ണ ഭഗവാനും പുലർച്ചെ പൂക്കോത്തുനടയിൽ ആനന്ദ നൃത്തമാണെന്നത് കാണുവാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു കുംഭം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മഹോത്സവവും മീനം ഒന്ന് രണ്ട് ദേവോത്സവവുമാണ് നൃത്തവും കൂട്ടത്തിലോട്ടവുമൊക്കെ ഉത്സവ സമയത്തുണ്ടാകുന്നു ഉത്സവ ഉത്സവസമയത്ത് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് തൃച്ചമ്പരത്തപ്പൻ എഴുന്നള്ളുമ്പോൾ ആ പ്രദേശത്തൊന്നും ആനകൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് നിയമം ശങ്കരനാരായണ പൂജയൊക്കെ അപ്പോൾ അവിടെ നടക്കുന്നു വെടിക്കെട്ടും ആനയും അമ്പാരിയുമില്ലാത്ത ഉത്സവ സമയത്ത് ബലരാമകൃഷ്ണന്മാർ ഭക്തന്മാരുടെയും പന്തക്കാരുടെയും ഒക്കെ കൂടെ ഓടിയും നൃത്തം വെച്ചും ഈ ദേശം അമ്പാടിയും വൃന്ദാവനവുമൊക്കെയായി മാറുന്നു പണ്ട് ഇപ്പോഴത്തെ പൂക്കോത്ത് നട തിരുമുറ്റമായി പൂക്കോത്തില്ലം എന്നൊരു മന ഉണ്ടായിരുന്നു എത്ര അവരത്തെ പരമഭക്തനായ പൂക്കോത്തടികൾക്ക് പ്രായമായപ്പോൾ ഭഗവാന്റെ ഉത്സവ നൃത്തം കാണാൻ വരുവാൻ പറ്റാതെയായി ആ വിഷമം ഭക്തവത്സലനായ ഭഗവാൻ തിരിച്ചറിയുകയും കുഞ്ഞരയാൽ തറയിലെ നൃത്തം കഴിഞ്ഞതും പൂക്കോ തടികളുടെ മുറ്റത്തേക്ക് ഭഗവാൻ ഒരു ഓട്ടം വെച്ചു കൊടുത്തുത്രേ കൂടെ ബലരാമനും ബാക്കി എല്ലാവരും കൂടെ ഓടിച്ചെന്നു എന്നും അങ്ങനെയാണ് പൂക്കോത്ത് നടയിൽ തിടമ്പ് നൃത്തം തുടങ്ങിയത് എന്നും കഥകളുണ്ട് നൃത്തത്തിനിടയ്ക്ക് ജ്യേഷ്ഠൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് ചിന്തിക്കുമ്പോഴേക്കും അനുജൻ വേഗം ഏട്ടനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതൊക്കെ കാണുവാൻ ബഹുരസമാണത്രേ രാമകൃഷ്ണന്മാരുടെ മനോഹരമായ ചാർത്തോടുകൂടിയ ബലിബിംബങ്ങൾ ശിരസിൽ വെച്ച് നൃത്തം ചെയ്യുന്നവർക്ക് മുമ്പിലായി വാദ്യഘോഷങ്ങളും കോൽപന്തങ്ങളുമൊക്കെ ഉണ്ടാകുന്നു അതീവ അർഭാടമായി ഭക്തിസാന്ദ്രമായി നൃത്തം നടക്കുമ്പോൾ ആർപ്പും കുരവയും ഗോവിന്ദസങ്കീർത്തനങ്ങളും ഒക്കെ കൊണ്ട് അന്തരീക്ഷം കൃഷ്ണമയമാകുന്നു ആ സമയത്ത് ദേവന്മാർ ഋഷികൾ ഋതുക്കൾ എന്നിങ്ങനെയുള്ള അലൗകിക സാന്നിധ്യങ്ങൾ ഇവിടെ സന്നിഹിതരാകുന്നു മീനം ആറിന് ഉത്സവ സമാപ്തി കുറിക്കുന്ന കൂടിപ്പിരിയൽ എന്ന ചടങ്ങ് നടക്കുന്നു അതായത് സന്ധ്യയ്ക്ക് പാലമൃതൻ പാൽ നിറച്ച കുടവുമായി ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നത് കാണുന്ന പാൽ കൊതിയനായ ഉണ്ണിക്കണ്ണൻ സകലതും മറന്ന് പാലമൃതൻ്റെ പിറകെ അങ്ങോട്ട് പോകുന്നു അനുജൻ അകത്തേക്ക് പോയി എന്ന് കാണുന്ന ജ്യേഷ്ഠൻ മ ഏറെ വിഷമത്തോടുകൂടി മനസ്സിലാ മനസ്സോടുകൂടി ഒട്ടും ആർഭാടമില്ലാതെ സ്വന്തം ക്ഷേത്രത്തിലേക്ക് തിരിച്ചു പോകുന്നു മഴൂരപ്പനാ പോകുന്ന കാഴ്ച കാണുമ്പോൾ ആ വേർപിരിയൽ കാണുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും നയനങ്ങളും ആർദ്രമാകുന്നു എന്നതാണ് സത്യം ഈ ദേശം ഹൃദയത്തിലേറ്റുന്ന ഈ ദിവ്യമായ ഉത്സവം അതീവ അലൗകികമായ ശ്രീകൃഷ്ണാനുഭവങ്ങൾ സമ്മാനിക്കുന്നതിനോടൊപ്പം തന്നെ സഹോദര സ്നേഹത്തിൻ്റെ മഹത്വവും തീവ്രതയും കൂടി പങ്കുവെക്കുന്നുണ്ട് എന്നത് തീർച്ചയാണ് തിടമ്പ് നൃത്തം ചെയ്യുന്ന ബ്രാഹ്മണർക്ക് അനവധി ദിവസത്തെ പ്രധാനുഷ്ഠാനങ്ങൾ ആവശ്യമുണ്ട് ക്ഷേത്രചിറയ്ക്ക് സമീപം നാല് സ്വാമിയാർ മഠങ്ങളുണ്ട് ക്ഷേത്രത്തിലെ സഹസ്രകലശം വൃശ്ചികമാസത്തിലാണ് കാമ്പ്രത്തില്ലക്കാരാണ് തന്ത്രിമാർ മതിൽക്കെട്ടിനു പുറത്ത് ആൽത്തറയിൽ നാഗസാന്നിധ്യമുണ്ട് പാൽപായസം ത്രിമധുരം പുഷ്പാഞ്ജലികൾ ആയിരമപ്പം എന്നിങ്ങനെ നിരവധി വഴിപാടുകളും ഈ ക്ഷേത്രത്തിലുണ്ട് ഗോവർദ്ധനോധാരണത്തിനു ശേഷം വനത്തിൽ അകപ്പെട്ട കണ്ണന് അമ്മ ഭക്ഷണം കൊടുത്തയക്കുന്ന കഥാസന്ദർഭമാണ് ആയിരമപ്പം വഴിപാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഗോപാലകനായ ഭഗവാൻ കുടികൊള്ളുന്ന ഈ ഭൂമിയിൽ പശുക്കിടാങ്ങൾ സ്വൈര്യവിഹാരം നടത്തുന്ന കാഴ്ച അതീവ ഹൃദ്യം തന്നെയാണ് ക്ഷേത്ര സമുച്ചയത്തിൽ മൂന്ന് കുളങ്ങളുണ്ട് ആനകളെ ഈ ഭൂമിയിലേക്ക് കയറ്റുവാൻ പാടില്ല എന്ന നിയമത്തെ സാധൂകരിക്കുന്ന അനവധി കഥകൾ പ്രചാരത്തിലുണ്ട് ഒരിക്കൽ അഹങ്കാരിയും അവിശ്വാസിയുമായ ഒരു വ്യക്തി ഭക്തജനങ്ങളുടെ എതിർപ്പ് അവഗണിച്ചും കൊണ്ട് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയ്ക്ക് മുമ്പിൽ തൻ്റെ ആനപ്പുറത്ത് എത്തിച്ചേർന്നു എന്നും പെട്ടെന്ന് തന്നെ ഇടിമിന്നൽ ഏറ്റതുപോലെ ആന ക്ഷണത്തിൽ മറിഞ്ഞു മറിഞ്ഞുവീണ് ചെരിയുകയും ആ വ്യക്തിക്കും താഴെ വീണ് അപകടങ്ങൾ സംഭവിച്ചു എന്നൊക്കെ കഥകളുണ്ട് ഈ ക്ഷേത്രം മുഴുവനായും ശ്രീകൃഷ്ണമയമാണ് ലാളിത്യത്തിൻ്റെ ഭംഗിയോടൊപ്പം പഴമയുടെ പ്രൗഢിയും പങ്കുവയ്ക്കുന്ന ഈ ക്ഷേത്രം ഓരോ അണുവിലും ശ്രീകൃഷ്ണ ചിന്തകൾ നിറച്ചു വച്ചിരിക്കുന്നു അറിവായും ആനന്ദമായും സ്നേഹമായും പ്രണയമായും വാത്സല്യമായും പൊന്നുണ്ണിക്കണ്ണൻ പരിലസിക്കുന്ന ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം നമ്മുടെ ഹൃദയം വൃന്ദാവനമാക്കുന്നു വന്ന് കണ്ട് അനുഭവിക്കേണ്ട ഒരു പുണ്യഭൂമി തന്നെയാണിത് പരബ്രഹ്മസ്വരൂപനായ സച്ചിദാനന്ദ സ്വരൂപനായ ഈ പ്രപഞ്ചത്തിലേക്ക് വെച്ച് ഏറ്റവും മനോഹരനായ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ മുരളികയിൽ നിന്നും വരുന്ന ദിവ്യമായ നാദം ഹൃദയം പരിശുദ്ധമാക്കട്ടെ ഈ ദിവ്യഭൂമിക്ക് ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ശ്രീകൃഷ്ണമയമായി തീർന്ന ഹൃദയവുമായി നിറഞ്ഞ കൂടി ഈ ദിവ്യ ഭൂമിയിൽ നിന്നും ഞങ്ങൾ രണ്ടുപേരും വിടവാങ്ങുന്നു തൃച്ചമ്പരം വാഴും ആ സർവീശ്വരൻ്റെ ഏറെ പ്രിയപ്പെട്ട പൊന്നുതൃപ്പാദങ്ങൾക്ക് എല്ലാ വാക്കുകളും അർച്ചനയായി സമർപ്പിക്കുന്നു തൃച്ചമ്മരത്തു തൃച്ചു ചെറുപ്പമെന്നു വിളിച്ചു ലോകരെല്ലാം വിശ്വം ചമയ്ക്കുമുടനെ അതു കത്തഴിക്കും വിശ്വൈകനാഥനു കളിപ്പുര എന്ന ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ ശരണം